രാമകഥാമൃത ഗംഗയുടെ പുണ്യം നിറഞ്ഞ രാമായണ മാസാചരണത്തിൽ രാമായണ മകരന്തം എന്നുള്ള രീതിയിൽ പ്രതിദിന പ്രഭാഷണ സബര്യ നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കിഷ്കിന്ധാകാണ്ഡത്തിലെ 4, 5 എന്നീ സർഗങ്ങളാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. അതിൽ വളരെ വിശേഷമായിട്ട് ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണന് നൽകുന്ന ഉപദേശം, പൂജാവിധികളെക്കുറിച്ചുള്ള ഉപദേശം. ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവന് ഭഗവാൻ നൽകുന്ന ക്രിയായോഗം, അത് ഇവിടെയും നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് 4-ാമത്തെ സർഗത്തിൽ പ്രധാനമായിട്ടുള്ളത്. 5-ാമത്തെ സർഗത്തിൽ സുഗ്രീവൻ്റെ അടുത്തേക്ക് എത്തുന്ന ലക്ഷ്മണൻ ബാലിയെ നിഗ്രഹിച്ച രാമൻ്റെ തൂണീരത്തിൽ ഇനിയും അമ്പുകൾ ബാക്കിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന രംഗം, സുഗ്രീവൻ ലക്ഷ്മണനോടുകൂടി രാമൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്ന രംഗം, ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതിൽ ആദ്യം രാമായണീയത്തിലെ ആ ഭാഗങ്ങൾ പാരായണം, അതിനുശേഷം പ്രഭാഷണം, അടുത്ത സർഗം പാരായണം, വീണ്ടും പ്രഭാഷണം. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. മള്ളിയൂർ മഹാഗണപതിയുടെ മടിയിൽ മരതകമണിവർണ്ണനായ ഗോപീഗണപതിയെ പ്രതിഷ്ഠിച്ച് ഭാഗവതാമൃത നറുനവനീതം സമർപ്പിച്ച നിവേദിച്ച മഹാഭാഗവതോത്തമനായ ഭാഗവതഹംസം യശശരീരനായ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എഴുതിയ ശ്രീരാമനാണാശ്രയം എന്ന കവിത, അതാണ് ഇവിടെ ആ ഭക്തോത്തമൻ്റെയും മഹാഗണപതിയുടെയും പൊന്നുഗുരുവായൂരപ്പൻ്റെയും പാദങ്ങളിൽ അക്ഷരാർച്ചനയായി സമർപ്പിക്കുന്നത്. ഊക്കേറും ദശകന്ധര പ്രമുഖരാം രക്ഷോഗണങ്ങൾക്കഴും മുഷ്കാൽ സർവനിലംബരും തളരവേ തദ്രക്ഷ ചെയ്തിടുവാൻ വെക്കം പങ്ക്തിരഥന്നു മൂന്നനുജരോടൊത്തുണ്ണിയായി പിറന്നൊക്കയ്ക്കും വിരുതാർന്നുവാണ ഭഗവൻ ശ്രീരാമനാണാശ്രയം. കൗമാരത്തിലിരിക്കെ യാഗപരിരക്ഷയ്ക്കായി സസൗമിത്രിയായി പ്രേമാർദ്രൻ കുശികാത്മജർഷിയൊരുമിച്ചോരൊന്നു കണ്ടങ്ങനെ സാമോദം വനരാജിതോറുമടനം ചെയ്യെ തതുത്തങ്ങളുദ്ദാമപ്രൗഢിയോടാചരിച്ച ഭഗവാൻ ശ്രീരാമനാണാശ്രയം. വിശ്വാമിത്രമഹർഷിയെ പ്രണമനം ചെയ്തിട്ടു മാഹേശമാമിശ്വാസം ബഹുഭൂമി പാലകർ മിഴിച്ചും കൊണ്ടു നോക്കിയിടവേ ആശ്വായാസമിഴ എടുത്തുടനൊടിച്ചാ മൈഥിലിക്കുള്ളിലത്യാശ്വാസം സ്ഫുടമേകി വേട്ട ഭഗവാൻ ശ്രീരാമനാണാശ്രയം. വേട്ടും കൊണ്ടു തിരിച്ചു പോരുമളവിൽ പെട്ടെന്നു മുട്ടാൽ ജ്വലത്തിട്ടായി പാടിയണഞ്ഞു തൻ വഴി തടഞ്ഞിടും ഭൃഗുശ്രേഷ്ഠനെ. മട്ടൊട്ടും ബദവിട്ടിടാതെയൊടുവിൽ തോൽപ്പിച്ചു സാകേതമാം കൊട്ടാരത്തിലണഞ്ഞതായ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. വീണ്ടും വണ്ണമൊരുങ്ങി വന്ന നിജമാം പട്ടാഭിഷേകം നടത്തേണ്ട താനുടനെ വനത്തിനു ഗമിക്കേണം ജടാധാരിയായി. രണ്ടും കാതിലണഞ്ഞ നേരമൊടുവിൽ കേട്ടുള്ളതാം വാർത്തയെ കൊണ്ടാടി കുതുകേന പോയ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. തന്നെ കാൺമതിനായി കൊതിച്ചു വളരെ ജന്മങ്ങളായി വൻതപം നന്നായി ചെയ്തു വസിച്ചിടുന്ന മുനികൾക്കിഷ്ടാപ്തി കൈവന്നിടാൻ
തന്നെത്താൻ കരസംസ്ഥമായൊരു മഹാരാജ്യം തൃണം പോൽ ഗണിച്ച നാദണ്ഡക കാടണഞ്ഞ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. തൻകാൽക്കൽ പ്രണമിച്ചുകൊണ്ടു ഭരതൻ കില്ലില്ലയില്ലാശ്രമേച്ചെങ്കോൽ കയ്യിലെടുക്കുവാനൈ ഭവാൻ തെറ്റിദ്ധരിക്കായികമാം. തങ്കും സങ്കടമോടിതേ വിധമൊരോന്നോതീടിലും സത്യമാം. തൻകൂറ്റൻ വ്രതമാചരിച്ച ഭഗവാൻ ശ്രീരാമനാണാശ്രയം. സീതാലക്ഷ്മണരോടുകൂടി അടവീദേശം പ്രവേശിച്ചു നിഷ്പീതാംഭോനിധി താപസപ്രവരനെ ഭക്തിയാവണങ്ങിയിട്ടുടൻ. സ്ഫീതൗജസ്വടശേഷ രാക്ഷസകുലധ്വംസത്തിനായി സത്യമഞ്ജാതെ ചൈതുരുദാരകീർത്തി ഭഗവാൻ ശ്രീരാമനാണാശ്രയം. കാമഭ്രാന്തു പിടിച്ചു ശൂർപ്പണഘയാൾ വന്നന്തികേ ചൊന്നതാം. കാമം താൻ നിരസിക്കയാൽ നിരുപമക്രോധം ജ്വലിച്ചായവൾ. ഭീമം തൻ നില കാട്ടുവാൻ തുടരവേ പെട്ടെന്നു ഗോഷ്ഠീ തമക്കേ മത്തിക്കുടിലിന്നു ചേർത്ത ഭഗവാൻ ശ്രീരാമനാണാശ്രയം. തഞ്ചും തോഷമിയെന്നു പഞ്ചവടിയിൽ സ്വൈരം വസിച്ചിടവേ തഞ്ചത്തിൽ തപനീയമാൻ വടിവിലാമാരീചനാമാശരൻ. വഞ്ചിച്ചിടുകയാൽ പ്രിയാവിരഹമാലേറെ ജ്വലിച്ചീടിലും തഞ്ചിത്തത്തെ അടക്കി വാണ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. തന്നെപ്പോലെ കളത്രമായി പിരികയാലുണ്ടായ ദുഃഖത്തിനാൽ നന്നേ ക്ലിഷ്ടതയാർന്നുകൊണ്ടു മരുവും സുഗ്രീവനായി ചേർന്നുടൻ. കുന്നിക്കും സഹതാപമോടു കൃതമം സഖ്യത്തിനാൽ ബാലിയെ കൊന്നുള്ളോരു കൃപാബ്ധിയായ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. സീതാദർശനമൊന്നിനായ നിലജൻ വേഗേന പാധേനിയെ സ്ഫീതോത്സാഹയതയാ തിരിച്ചു ചരിതാർത്ഥത്വേന വന്നിട്ടുടൻ. ഓതീ സംഗതിയൊക്കെ മൗലിമണിയും നൽകി തദാനീമതിപ്രീതി പ്രസ്രവദൃശുവായ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. പാരിച്ചീടിന ഭക്തിയോടു വരുണൻ തന്നോടപേക്ഷിക്കലും സാരം ഗർവുഭവിക്കയാൽ വഴിതനിക്കേകാൻ മടിച്ചീടവേ വാരാശിക്കുമരുപ്രദേശത വരുത്തിയിടാൻ തുനിഞ്ഞുള്ളൊരപ്പാരാവാരഗഭീരനായ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. ധാരാളം കപിസൈന്യമോടു മനുജൻ തന്നോടുമൊന്നിച്ചു ചേർന്നാരായാലും എനിക്കവൻ തൃണസമൻ താനെന്ന ഭാവത്തോടെ. ഘോരൻ രാക്ഷസ ചക്രവർത്തി മരുവും ലങ്കാപുരത്തിൽ കടന്നോരോ ധീരസമർച്ചനായ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. പാരം ദുഷ്ടതയാർന്ന പങ്ക്തിമുഖനാം തന്നഗ്രജന്മാവുമായി ചേരാതാനിനിയെന്നുറച്ചു വലുതാം വിശ്വാസമുൾക്കൊണ്ടുടൻ. ചാരത്തായ വിഭീഷണൻ അഭയമേകീടൻ മടിക്കാത്തൊരക്കാരുണ്യൈക നിധാനമായ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. കൊമ്പോരൊന്നു മുറിച്ചുകൊണ്ടു വലുതാം വൃക്ഷത്തെ വീഴ്ത്തുന്ന പോൽ മുമ്പേ മറ്റെതിരാളിമാരവയെ ശേഷിക്കാതെ കൊന്നിട്ടുടൻ. വമ്പൻ രാവണനെ ശരേണ നിഹനിച്ചാവൻ നിസംശുദ്ധയാം തൻ പ്രാണേശ്വരിയോടു ചേർന്ന ഭഗവാൻ ശ്രീരാമനാണാശ്രയം. ലങ്കാധീശതയാ വിഭീഷണനു ചേർത്തത്യന്തമുൽക്കണ്ഠയാ തൻ കാഴ്ചയ്ക്കു കൊതിച്ചിടും ഭരതനെ കാൺമാനുതീർണത്വരം. മുൻകാലേപത നിശ്ചയിച്ച സമയം തെറ്റാതയോധ്യാപുരത്തിങ്കൽ ശ്രീപദമൂന്നിയോരു ഭഗവാൻ ശ്രീരാമനാണാശ്രയം. ജ്യേഷ്ഠൻ രാജമുരീകരിക്കു ഭരതൻ തന്നെ ഭരിക്കൂ
പലേമട്ടോരോ നിരുപേരുമോതി ബഹുധാ പിന്നീടു കണ്ണീരുമായി കെട്ടിക്കാലു പിടിച്ചുകൊണ്ടു ഭരതൻ കേണിട്ടപേക്ഷിക്കവേ തുഷ്ട്യാ തന്മതമാദരിച്ച ഭഗവാൻ ശ്രീരാമനാണാശ്രയം. നാലംഭോ നിധി തന്നിലുള്ള ജലവും ഗംഗാതിതീർത്ഥങ്ങളും ചാലേ ഹാടക കുംഭരാശിയിൽ നിറച്ചെല്ലാം ഒരുക്കിയിട്ടുടൻ മാലോകർക്കു വിലോചനോത്സവിതേറ്റിക്കൊണ്ടു ക്ഷിപ്രൗഢ തൽക്കാലേ ചെയ്തഭിഷേകമേറ്റ ഭഗവാൻ ശ്രീരാമനാണാശ്രയം. 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 പ്രവർഷണമെന്ന പർവ്വതം തന്നിൽ സോദരനും ഒരുമിച്ച് പ്രണവരൂപനു വർഷകാലത്തു ഗുഹയിൽ തന്നെ കഴിഞ്ഞല്ലോ. നെറ്റിപ്പട്ട മണിഞ്ഞ ആന പോൽ മേഘത്തിൻ പിന്നൽ കാണവേ നോക്കി നിന്നുപോൽ മഴയ കണ്ണുനിർ സീത തൻ്റെ സ്മരണയിൽ പക്ഷികൾ മൃഗജാതികളെല്ലാം സുന്ദര രൂപം ആർന്നുരാ പാവന രൂപൻ രാമനെ തന്നെ ചില നേരം നോക്കി നിൽക്കവേ സിദ്ധന്മാർ പല ദേവന്മാരെല്ലാം തിര്യക്കുകളായി വന്നപ്പോൾ സിദ്ധിച്ചു അവർക്കെല്ലാം രാമൻ്റെ ദർശന ഭാഗ്യം വേണ്ടപ്പോൾ അന്നൊരു ദിനം ലക്ഷ്മണൻ താനും ഏട്ടൻ്റെ മുന്നിൽ വന്നല്ലോ. ആനന്ദരൂപൻ തൻ്റെ ചേവടി തൊട്ടു വന്ദിച്ചു ചൊല്ലിനാൻ അഴൽ നിൽക്കും നിന്റെ അത്ഭുതമേറും പൂജ തൻ്റെ വിധികളെ അരവിന്ദേക്ഷണ ചൊല്ലുക ഭവാനേറെ ഞാൻ മോഹിക്കുന്നു. വർണ്ണങ്ങളും നൽ ആശ്രമങ്ങളും മോക്ഷഹേതുവായി തേടുന്ന വർണ്ണനാതീതനായ നിന്നുടെ പൂജാമാർഗത്തെ ചൊല്ലണേ. പിണ്ണിലെ വരും പൂജിച്ചിടുന്ന പൂജാരൂപത്തെ നൽകുകിൽ മണ്ണിലുള്ളവരാകും ഞങ്ങൾക്കോ എത്രയും ഭാഗ്യമായിടും. അന്തമില്ലാത്ത പൂജ തൻ വിധി ചൊല്ലുവാനാകപൂർണമായി സുന്ദരാനനായെങ്കിലും ഞാനും ചൊല്ലിടാ കേട്ടുകൊള്ളുക. ഗൃഹ്യസൂത്രത്തിൽ ചൊല്ലിയ പോലെ വിപ്രത്വം സ്വീകരിക്കണം. ഗുരുനാഥൻ തൻ്റെ ഉപദേശം വാങ്ങി പൂജാകർമ്മങ്ങൾ ചെയ്യണം. തൻ്റെ തന്നെ ഹൃദയ തിങ്കലോ അഗ്നിയിലോ അതല്ലെങ്കിൽ പ്രതിമകളിലോ അർക്കാദിയിലോ വെള്ളത്തിലോ അതല്ലെങ്കിൽ സാളഗ്രാമത്തിലോ പൂജ ചെയ്യാം മൺപുരട്ടി കുളിക്കണം. പിന്നെയോ സന്ധ്യാവന്ദനം വേദമന്ത്രത്താൽ അനുഷ്ഠാനങ്ങൾ ഗുരുപൂജ ചെയ്തു ശിലയിലാണെങ്കിൽ വേണ്ട പോലെ കുളിപ്പിക്കൂ. പ്രതിമയെങ്കിൽ തുടച്ചിട വേണം ചെയ്യൂ നന്നായി അലങ്കാരം. അഗ്നിയിൽ ഹോമിച്ചിടണം പിന്നെ അർക്കനായി പൂജയും വേണം. ഭക്തൻ നൽകുന്ന ജലബിന്ദു പോലും എൻ്റെ പ്രീതിക്കു കാരണം. അത്രയുമെങ്കിൽ പൂക്കളും പിന്നെ അക്ഷതം നൽ നൈവേദ്യവും അഖിലും ദീപവും മധുരമേറുന്ന പലവിധ പലഹാരങ്ങൾ കുശയും മാൻതോലും വസ്ത്രവും മീതമീതയായിട്ടു വെച്ചിട്ടു അതിനുമേലെയായി ആസനത്തനായി നാമന്യാസത്തെ ചെയ്യണം. തൻ്റെയുള്ളിലെ എന്നുടെ കല നന്നായിട്ടു ധ്യാനിക്കണം. തൻ്റെ മുന്നിലെ പ്രതിമയിലേക്കു ആവാഹിക്കണം വേണ്ട പോൽ പാദ്യമാഖ്യവും ആചമനീയം എന്നിവ കൊണ്ടു പൂജിക്കൂ. പണമുണ്ടേൽ മറ്റു വസ്തുക്കളാലും നിത്യപൂജകൾ
ശ്രദ്ധയോടെയും ഭക്തിയോടെയും നൈവേദ്യങ്ങളെ നൽകണം. ശ്രദ്ധയോടെ താൻ ഹോമാദികളും ഭക്തിപൂർവമായി ചെയ്യണം. അഗ്നിമധ്യത്തിൽ എന്നെ കാണണം, ഹൃത്തിലും എന്നെ കാണണം. പാട്ടവും പാട്ടും സ്തുതികളുമായി വേണ്ടപ്പോൾ വന്ദിച്ചിടണം. സംസാരാബ്ധിയിൽ നിന്നെന്നെ ദേവാ രക്ഷിച്ചിടണം എന്നോതി സ്വീകരിക്കണം. നൽപ്രസാദത്തെ എന്നെ പൂജിച്ച പൂവിനെ ഉദ്വസിക്കണം. പിന്നെ വേണ്ടപ്പോൾ ഈ വിധം പൂജ ചെയ്യുകിൽ പുലകിൽ സിദ്ധിക്കും സകല സൗഖ്യവും അന്ത്യകാലത്തു മുക്തിയും. പൂജ ചെയ്യുന്ന ഭക്തനെ പോലെ പൂജാ പാഠങ്ങൾ കേൾപ്പോർക്കും. പൂജാദികളെ ചെയ്യുവാൻ വേണ്ട സൗകര്യം ഒരുക്കുന്നോർക്കും പൂജ കൊണ്ടുള്ള സത്ഫലം ലഭിച്ചിടുമെന്നു നീ ഓർക്കുക. പൂജയോ ഭക്തി ജ്ഞാന കർമ്മമാം യോഗങ്ങൾ തൻ്റെ സംഗമം. ഇത്തരത്തിലായി ചൊല്ലി രാഘവൻ പിന്നെ സീത തന്നോർമ്മയിൽ കിടറിയ കണ്ടത്താലെ ചൊല്ലിനാനെങ്ങു പോയി നീ എൻ വല്ലഭേ. ഈ സമയത്തു കിഷ്കിന്ധ തന്നിൽ മന്ത്രിയായുള്ള പവനജൻ ഇങ്ങനെ ചൊല്ലി സുഗ്രീവനാകും രാജനോടും ഏകാന്തത്തിൽ. കാലിയെ കൊന്ന രാമചന്ദ്രനെ സ്വാമിനങ്ങു മറന്നുവോ? കാലമേറെ കടന്നുപോയി രാജൻ സഖ്യസത്യങ്ങൾ വിട്ടുപോയി. സീതാദേവിയെ കണ്ടെത്താൻ നമ്മളിപ്പോൾ തന്നേറെ വൈകിപ്പോയി. നന്ദി കേടിനു രാമസായകം നൽകുമുത്തരം മൃത്യുതാൻ എന്നതു കേട്ടു സുഗ്രീവൻ താനും നൽകിയാജ്ഞയെ സത്വരം. എത്രയും വേഗമെത്തിച്ചിടുക വാനര കുലജാലത്തെ, എത്രയും സന്തോഷത്തോടുകൂടി വാനര വീരൻ പവനജൻ എത്തിച്ചു. ഉടനെത്തിടാൻ വേണ്ട വിവരങ്ങൾ സർവദിക്കിലും. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹിമാം, രാമ രാഘവ ജാനകീ പദേ രാക്ഷസാന്തക രക്ഷമാ, രാമ രാഘവ രാക്ഷസാന്തക ജാനകീ പദേ രക്ഷമാം, രാമ രാഘവ രാക്ഷസാന്തക ലക്ഷ്മണാഗ്രജ രക്ഷമാം, രാമ രാഘവ രാമ രാഘവ രാമ രാഘവ പാഹിമാം, രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമാം. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമരാമ. ജാനകീകാന്തനായിരിക്കുന്ന ഭഗവാനെ സ്മരിക്കുക, ആ ജാനകീകാന്തനോ ജാനകിയെ സ്മരിച്ചും കൊണ്ടിരിക്കുകയാണ് എന്നാണ് കിഷ്കിന്ധാകാന്ഡത്തിലെ നാലാമത്തെ സർഗത്തിൽ മഹാദേവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ വർഷകാലത്ത് ഗുഹകളിലൊക്കെ കഴിഞ്ഞും കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമ ഇവിടെ അധ്യാത്മരാമായണത്തിൽ കാണാൻ സാധിക്കും. വാതനുന്നജല പൂരിതമേഘാനന്തരസ്തനിത വൈദ്യുതഗർഭാൻ വീക്ഷ്യവിസ്മയമഗാൽ ഗജയൂധാന്യന്വദാദഹിത സുകാഞ്ചന കക്ഷാൻ. എന്നുവെച്ചാൽ ഏതുപോലെയെന്നാണ്, ഇടിമിന്നൽ പേറിയ ആ നെറ്റിപ്പട്ടം ധരിച്ച ആനയെപ്പോലെ മേഘങ്ങൾ ദാ വെള്ളങ്ങനെ ആ മഴ പെയ്യാനിങ്ങനെ നിൽക്കണു, അതിങ്ങനെ കാണുകയാണ് രാമൻ. അപ്പോൾ ആ മൃഗങ്ങളും പക്ഷികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ആ പർവ്വത പ്രദേശത്ത് രാമൻ്റെ അടുത്തേക്ക് സിദ്ധന്മാരും അതേപോലെ ദേവന്മാരുമൊക്കെ പല പല സ്വരൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവിടെ വന്ന് രാമനെ പരിസേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയതാണ്. ഒരിക്കൽ രാമൻ സമാധിയിലിങ്ങനെ ഇരിക്കണു, ലക്ഷ്മണൻ അതിനടുത്തായിട്ട് സദാ ജാഗരൂകനായിട്ട് കാവൽ നിൽക്കുന്നു. സമാധിയിൽ നിന്ന് രാമൻ ഉണർന്നപ്പോൾ ലക്ഷ്മണൻ ഭക്തിയാ പ്രണയാൽ അബ്രവീൽ, ഭക്തിയോടും സ്നേഹത്തോടും കൂടി രാമനോട് പറയുകയാണ്. പറയുന്നു എന്താ, അനാദിമായയിൽ നിന്നുളവായി എന്നുള്ളിൽ കുടികൊണ്ട സംശയം. എത്രയോ കാലങ്ങളായിട്ട് ഉള്ളിൽ എൻ്റെ ഉള്ളിലൊരു സംശയമുണ്ട്,
അത് അങ്ങ് മുമ്പ് ഒരിക്കൽ എനിക്ക് നൽകിയ ഉപദേശത്തിലൂടെ അതൊക്കെ നീങ്ങിപ്പോയി. പക്ഷേ ലോകത്തിലുള്ള യോഗികൾ അല്ലെങ്കിൽ സജ്ജനങ്ങൾ, ഭക്തന്മാർ ഒക്കെ ക്രിയാമാർഗത്തിലൂടെ അല്ലെങ്കിൽ പൂജാവിധികളിലൂടെ എങ്ങനെയാണ് അങ്ങയെ ആരാധിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയുകയാണ് ലക്ഷ്മണൻ. അപ്പോൾ പൂജാവിധി വിസ്തരിക്കുന്നു ശ്രീരാമചന്ദ്രസ്വാമി. ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവന് ഭഗവാൻ നൽകുന്ന ഉപദേശം ക്രിയായോഗം ഏകാദശ സ്കന്ധത്തിൽ 27-ാമത്തെ അധ്യായം പൂജാവിധി, അതാണ് ഏകദേശം ദാ ലക്ഷ്മണന് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. ലക്ഷ്മണൻ പറഞ്ഞു, നാരദൻ, വ്യാസൻ തുടങ്ങിയ ഋഷീശ്വരന്മാർ, പത്മസംഭവനായ ബ്രഹ്മാവ്, അതേപോലെ മഹാദേവൻ തുടങ്ങിയവരൊക്കെ തന്നെ എല്ലാ സമയവും മോക്ഷസാധനമാണ് ഈ പൂജാവിധി എന്ന് പറയുന്നു. എങ്കിൽ സകല ആശ്രമങ്ങൾക്കും വർണ്ണങ്ങൾക്കും സകല ആളുകൾക്കും ഉപകരിക്കുന്ന ആ പൂജാവിധി, രാജേന്ദ്ര തവ ഭക്തായ ഭ്രാത്രയമേ ബ്രൂഹി, അല്ലയോ രാജേന്ദ്ര, അവിടുത്തെ ഭക്തനും സഹോദരനുമായിരിക്കുന്ന എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുമ്പോഴാണ് ശ്രീരാമചന്ദ്രസ്വാമി പറയാൻ തുടങ്ങുന്നത്. ഭഗവാൻ പറഞ്ഞു, ഈ പൂജാവിധി അതിനൊരന്തമില്ല, എത്രയാണ് പറയുക എന്ന് പറഞ്ഞാൽ തീരില്ല, എങ്കിലും മുമ്പ് പറഞ്ഞതനുസരിച്ച് ഞാനത് ഉപദേശിച്ചു തരാം എന്ന് പറയുന്നു. സുധീ മാനവഹ, ബുദ്ധിമാനായ മനുഷ്യൻ, അവർക്കേ ഇങ്ങനെ പൂജ ചെയ്യണം എന്ന് തന്നെ തോന്നുള്ളൂ എന്നാണ്. സ്വഗൃഹ്യോക്തപ്രകാരേണ പറയുന്നുണ്ട്, സംസ്കാരാൽ ദ്വിജ ഉച്ചയത്തെ എന്നാണ് പ്രമാണം. ഷോഡശ സംസ്കാരങ്ങൾ, ഗർഭാധാനം, പുംസവനം, ജാതകർമ്മം, നാമകരണം തുടങ്ങി അന്ത്യേഷ്ടി വരെയുള്ള 16 സംസ്കാരങ്ങൾ. ജന്മനാ എല്ലാവരും ശൂദ്രരാണെന്നാണ്, ജന്മനാൽ ജായതയ ശൂദ്രഹ എന്ന് മറ്റൊരു പ്രമാണം. അപ്പോൾ സംസ്കാരം കൊണ്ട് ദ്വിജനായി മാറുന്നു. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗൃഹ്യസൂത്രങ്ങൾ ഉണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പറഞ്ഞതുപോലെ ബ്രാഹ്മണ്യത്വത്തിലേക്ക് എത്തിയതിന് ശേഷം സദ്ഗുരു സന്നിധിയിൽ നിന്ന് മന്ത്രത്തെ ഗ്രഹിക്കണം എന്ന് പറയുന്നു. ഇവിടെ ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കേവലം ഒരു വർണ്ണം ആയിട്ട് മാത്രമാണ്, അല്ലാതെ ജാതിയല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. വർണ്ണാശ്രമധർമ്മങ്ങൾ എന്നാണ്. അപ്പോൾ ബ്രാഹ്മണ്യം ആരിലാണോ ഉള്ളത് അയാൾ ബ്രാഹ്മണൻ എന്നാണ്. അങ്ങനെ സദ്ഗുരു സന്നിധിയിൽ നിന്ന് മന്ത്രത്തെ പഠിച്ചതിന് ശേഷം ഗുരു ഉപദേശിക്കുന്നതനുസരിച്ച് ഹൃദയേവ അനലേ അർച്ചേ, ഹൃദയത്തിലോ അഗ്നിയിലോ ഭഗവാനെ കണ്ടുകൊണ്ട് അർച്ചിക്കണം, പ്രതിമയിലോ സൂര്യനിലോ ആവാം, സാളഗ്രാമശിലയിൽ ആവാം, അങ്ങനെ ആ എന്നെ പൂജിക്കുക. ആദ്യമായിട്ട് എന്തു ചെയ്യണം, ദേഹശുദ്ധിക്ക് കാലത്ത് വളരെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കളിമണ്ണ് ദേഹത്ത് പുരട്ടി കുളിക്കണം എന്നാണ്. ഇതിന് വലിയ പ്രത്യേകതയുണ്ടെന്നാണ്. നമ്മളിപ്പോൾ ആധുനിക കാലത്ത് ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, മണ്ണ് പുരട്ടി കുളിക്കുക, അതൊക്കെ ഒരു ചികിത്സാവിധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കളിമൺ പുരട്ടി, അപ്പോൾ ശുദ്ധിയാക്കാൻ വേണ്ടി പണ്ടൊക്കെ ശൗചാദി കർമ്മങ്ങൾക്ക് മണ്ണ് തൊടുക എന്നുള്ള ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ മണ്ണ് വളരെ പരിശുദ്ധമാണെന്നാണ്. അതിനുശേഷം വേദത്തിലും തന്ത്രത്തിലുമുള്ള മന്ത്രങ്ങളെ കൊണ്ട് സന്ധ്യാവന്ദനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് അത് നിത്യ കർമ്മമാണ്. നിത്യകർമ്മം, ഒരു ദിവസവും മുടക്കാൻ പാടില്ല. കാലത്തും വൈകുന്നേരവുമുള്ള സന്ധ്യാവന്ദനം, മാധ്യന്ദിനത്തിലുള്ള ആ വന്ദനങ്ങൾ, ഇതൊന്നും മുടക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ടോ പൂജ ചെയ്യുന്ന ആളിതൊക്കെ വൃത്തിയായിട്ട് ചെയ്തിരിക്കണം. സന്ധ്യാവന്ദനം കൊണ്ട് എന്താണ് ഫലം എന്നാണെങ്കിൽ, സന്ധ്യാവന്ദനം ചെയ്തില്ലെങ്കിൽ മറ്റ് കർമ്മങ്ങൾക്കൊന്നും ഫലം ഉണ്ടാവില്ല എന്നാണ്. അത്രയും ശ്രേഷ്ഠമാണ് സന്ധ്യാവന്ദനം. അങ്ങനെ പൂജ ചെയ്യുന്ന ആ പൂജകൻ ആദ്യം സങ്കല്പത്തെ, ആ ഈശ്വര സങ്കല്പത്തെ മനസ്സിൽ ഉറപ്പിക്കണം. ഭക്തിയോടും ഈശ്വരഭാവനയോടും കൂടി തൻ്റെ ഗുരുവിനെ ആദ്യം പൂജിക്കണം എന്നാണ്. ഗണപതിക്കും ഗുരുവിനും പൂജിച്ചുകൊണ്ടാണ് ഒരു പൂജ ആരംഭിക്കുക. പൂജകൻ്റെ വലതുഭാഗത്ത് ഗണപതിയും ഇടതുഭാഗത്ത്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ വലതുഭാഗത്ത് ഗുരുവും ഇടതുഭാഗത്ത് ഗണപതിയെയും സങ്കല്പിച്ചുകൊണ്ടാണ് പൂജ. എന്നിട്ട് പറഞ്ഞു, ശിലയിലാണ് പൂജയെങ്കിൽ, ശിലാവിഗ്രഹമാണ് പൂജിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ നല്ലപോലെ സ്നപനം കുരിയാൽ നല്ലപോലെ കുളിപ്പിക്കണം എന്നാണ്. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കാണും, ആദ്യം അഭിഷേകം, അതിനു മുമ്പായിട്ടൊന്ന് കുളിപ്പിച്ച് അഭിഷേകം ചെയ്യുക മന്ത്രപൂർവ്വം. അതിനുശേഷം പറഞ്ഞു, പ്രതിമകളാണെങ്കിലോ, പ്രതിമകളാണെങ്കിൽ ചിലപ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാൽ അതിന് കേടുവരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് തുടയ്ക്കുക. ഓരോന്നിനും അങ്ങനെയാണ്. ദാരുബിംബങ്ങളൊക്കെ ആണെങ്കിൽ അത്
മയിൽപ്പീലി കൊണ്ട് അതിനെ തുടയ്ക്കുക, അങ്ങനെയൊക്കെ പല രീതികളുണ്ട്. ദാരുബിംബത്തിൽ അഭിഷേകം ചെയ്യുക എന്നുള്ളത് പതിവില്ല. പിന്നെ ചാന്താട്ടം ആണ് നടത്താറുള്ളത്. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. എന്നിട്ട് സുഗന്ധങ്ങളും അതേപോലെ പുഷ്പങ്ങളും ഒക്കെ കൊണ്ട് പൂജിക്കുക, അത് സിദ്ധിദായിക എന്നാണ്, സിദ്ധിയെ നൽകുന്നതാണ്. പിന്നെ യാതൊരു കളങ്കവുമില്ലാതെ വ്രതനിഷ്ഠയോടുകൂടി പൂജിക്കണം. പ്രതിമകളിൽ അലങ്കാരം വളരെ വിശേഷമാണ്. ഞാൻ അലങ്കാര പ്രിയനാണ് എന്ന് ഭഗവാൻ പറയുന്നു. പ്രതിഭാസു അലങ്കാരഹ മേ പ്രിയ, എനിക്ക് വലിയ സന്തോഷമാണ് എന്നെ അലങ്കരിക്കുന്നത്. അത് നമ്മൾ കാണാറുണ്ട്, ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ഗൃഹത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഭംഗിയായിട്ട് അലങ്കരിച്ചു വയ്ക്കും. ക്ഷേത്രത്തിൽ മേൽശാന്തിമാർ ഭംഗിയായിട്ട് ചന്ദന ചാർത്ത് അണിയിക്കും, അതേപോലെ മാലകൾ ചാർത്തുക. അതിസുന്ദരമായിട്ടുള്ള സ്വരൂപം, അത് ഭഗവാനും വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. പിന്നെ അഗ്നിയിലാണെങ്കിലോ ഹവിസ് കൊണ്ട് അവിടെ യജിക്കണമെന്നാണ്. സൂര്യനിലാണെങ്കിൽ വേദികയിൽ പൂജിക്കുക. ഭക്തൻ ഭക്തേന ശ്രദ്ധയാ ഉപഹൃതം വാരി അപി മമ പ്രീത്യൈ, ഭക്തേന മമ വാര്യപി എന്ന് ഭാഗവതത്തിൽ കാണുന്ന അതേ അർത്ഥം തന്നെയാണ് ഇവിടെ. ഭക്തൻ എനിക്ക് നൽകുന്ന ജലം പോലും എനിക്ക് സന്തോഷത്തെ നൽകുന്നതാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി ആ പ്രയച്ഛതി, അല്ലേ? ഇപ്പോൾ ഒരു ഇലയാവട്ടെ, പഞ്ചാലിയുടെ ചീരയില നമുക്ക് ഓർമ്മ വരും ആ സമയത്ത്. പുഷ്പമാണെങ്കിൽ ഗജേന്ദ്രൻ്റെ പുഷ്പം, മഹാബലി സമർപ്പിച്ച തോയം, ശബരീ ദേവി നമ്മൾ കണ്ടു നേരത്തെ അർപ്പിച്ച ഫലം, ഇങ്ങനെ എന്തും ഭക്തിയോടുകൂടി കൊടുത്താൽ അത് ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ജലം പോലും എൻ്റെ പ്രീതിക്ക് ഉതകുന്നുവെങ്കിൽ ഭക്ഷ്യഭോജ്യാദി ഗന്ധപുഷ്പാക്ഷതാധികം പുനക്കും എന്നാണ് ചോദിക്കുന്നത്. എങ്കിൽ പിന്നെ നിവേദ്യം, മധുരപലഹാരം, പൂവ്, അക്ഷതം, ഇതൊക്കെ അതിനെക്കുറിച്ച് പ്രത്യേകം പറയണമെന്നാണ്. ഈ പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി പൂജ ആരംഭിക്കണം. അങ്ങനെ കുശ, മാൻതോല്, വസ്ത്രം ഇതൊക്കെ മുകളിൽ മുകളിലായിട്ട് വിരിക്കുക. ഇനി അതില്ലാത്ത പക്ഷം നമ്മൾ എന്തു ചെയ്യും? പലകയിട്ടിട്ട് അവണപ്പലകയിൽ ഇരുന്നു കൊണ്ടാണ് പൂജ ചെയ്യാറ്. ഇരിപ്പിടം തയ്യാറാക്കി വളരെ ശുദ്ധമായ മനസ്സോടുകൂടി മറ്റ് മാലിന്യങ്ങളൊന്നും കടന്നു വരാതെ ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ജപിച്ചും കൊണ്ട് ദേവൻ്റെ മുമ്പിലിരുന്ന് ന്യാസം ചെയ്ത് കേശവാദി തിരുനാമൻ ന്യാസം ചെയ്യണം എന്നാണ്. കേശവായനമ നാരായണായനമ മാധവായനമ എന്നുള്ളതൊക്കെ ഇതൊക്കെ പൂജാവിധികളിലാണ്. അതൊക്കെ ഗുരു ഉപദേശത്തിലൂടെ വേണം അത് സ്വീകരിക്കാൻ. അതിനുശേഷം തത്വന്യാസം ചെയ്യുക. പ്രതിമയിൽ പഞ്ചരന്യാസം ചെയ്യുക. മന്ത്രന്യാസം അടുത്തതായിട്ട് ഇങ്ങനെ ആ ഭഗവാനെ പ്രതിമാദികളിൽ യാതൊരു ആലസ്യവുമില്ലാതെ എല്ലാ ദിവസവും പൂജിക്കണം. തൻ്റെ മുമ്പിൽ ഇടതുഭാഗത്തായിട്ട് കലശം വയ്ക്കുക, വലതുഭാഗത്ത് പൂവ് തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ വയ്ക്കുക. അർഘ്യപാദ്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ത്രീണി പാത്രാണി, മൂന്ന് പാത്രങ്ങൾ വയ്ക്കണം എന്നൊക്കെ പറയുന്നു. സൂര്യനെപ്പോലെ ആ മനസ്സ് ശുദ്ധമാക്കി ജീവനെന്നു പേരായ തൻ്റെ കലയെ തന്നെ ധ്യാനിക്കുക. ഓരോ പൂജകനും തൻ്റെ ഉള്ളിലുള്ള ഈശ്വര സാന്നിധ്യത്തെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് അങ്ങനെയാണ് പൂജ ചെയ്യുക. അതാണ് പൂജയുടെ വിധി തന്നെ. അങ്ങനെ ധ്യാനിക്കാൻ എൻ്റെ കലയെ തന്നെ പ്രതിമാദികളിൽ എന്നും ആവാഹിക്കണം, അങ്ങനെ ആവാഹിച്ചു കൊണ്ടിരിക്കണം. പാദ്യം, അർഘ്യം, ആചമനം, സ്നാനം, വസ്ത്രം, ആഭരണം, ഇങ്ങനെ കഴിവനുസരിച്ച് എന്തൊക്കെ ഭഗവാന് കൊടുക്കാമോ, എന്ത് ഉപചാരങ്ങൾ സമർപ്പിക്കാമോ ആ തരത്തിൽ പൂജ ചെയ്യണം. ഇനി വിഭവശേഷി നല്ല ധനമൊക്കെ ഉള്ള ആൾ, ധനാഢ്യന്മാരാണെങ്കിൽ കർപ്പൂരം, കുങ്കുമം, ചന്ദനം, വളരെ വിലപിടിപ്പുള്ള പുഷ്പങ്ങൾ, മനോഹരമായിട്ടുള്ള പട്ടുകൾ, ഇതൊക്കെ ഭഗവാന് സമർപ്പിച്ച് പൂജിക്കാം. നീരാജനം ഒഴിയ, ധൂപദീപങ്ങൾ, വളരെ വിസ്തരിച്ചിട്ടുള്ള നൈവേദ്യങ്ങൾ, ശാസ്ത്രോക്തമായിരിക്കുന്ന ദശാവരണ പൂജ, ഇതൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയുന്നു. എന്നാൽ ഇതിലൊക്കെ എന്ത് വേണം? ശ്രദ്ധയും ഭക്തിയും വളരെയധികം വേണം. അവിടെ ഭഗവാൻ ഈശ്വരൻ എന്ന ഭാവനയോടുകൂടി ഭക്തൻ യഥാവിധി പൂജ ചെയ്യണം, ഹോമം ചെയ്യണം. ഹോമകുണ്ഡത്തിൽ ഗുരുമന്ത്രത്താലോ, ഗുരു പറഞ്ഞു തരുന്ന മന്ത്രം, ഗുരുമന്ത്രം എന്ന് പറഞ്ഞാൽ ഗായത്രി, പ്രണവം തുടങ്ങിയൊക്കെ ഗുരുമന്ത്രങ്ങളാണ് പ്രധാനപ്പെട്ടത്. അധികാരിഭേദമനുസരിച്ച് ഓരോ സാധകനും പ്രത്യേകം മന്ത്രം ഗുരു നിശ്ചയിക്കാറുണ്ട്. അപ്പോൾ അതിൽ അത് ചെയ്യണം. പിന്നെ ഋഗ്വേദത്തിലെ പുരുഷസൂക്തം,
അത് വളരെ വിശേഷമായിട്ടുള്ളതാണ്. പുരുഷ സൂക്തം ജപിച്ച് ഹോമം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആ ആഹുതി സമർപ്പിക്കുക. ഹോമാഗ്നിയിൽ ഹവ്യാന്നം കൊണ്ടോ ഹവിസ്സുകൊണ്ടോ ആഹുതി അർപ്പിക്കാം. ആ അഗ്നി ഇങ്ങനെ ജ്വലിച്ചു വരുമ്പോൾ അഗ്നിയുടെ നടുവിലായി സാക്ഷാൽ ഭഗവാൻ തന്നെ എന്ന് സങ്കല്പിച്ചും കൊണ്ട് ധ്യാനിക്കണം. പിന്നെ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ജപിക്കുക. ആ പ്രസന്ന പൂജ കഴിഞ്ഞാൽ മൗനമായി ധ്യാനിച്ച് ഭഗവാന് ആ വെറ്റില, അടയ്ക്ക, ആ ആട്ടം, പാട്ട് ഇതൊക്കെ സമർപ്പിക്കുക. ലഡ്ഡൂകമിതം, നൃത്തമിതം, ഗീതമിതം, വാദ്യമിതം എന്നുള്ളതൊക്കെ പ്രസന്ന പൂജ ആ ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികൾ കഴിഞ്ഞാൽ അവിടെ അർഘ്യമായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാലോ ഭഗവാനെ സ്തുതിക്കുക, നൃത്തം വയ്ക്കുക, അല്ലേ? എങ്ങനെയൊക്കെയാണോ സാധിക്കുക അതൊക്കെ ആവാമെന്നാണ്. പാട്ട് പാടാം, ഉപഗായൻ, ഗ്രിണൻ, നൃത്യൻ, കർമാണ്യഭിനയൻ, മമ മൽക്കഥ, ശ്രാവയൻ, ശൃണ്വൻ, ഭാഗവതത്തിൽ ഉദ്ധവന് ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയിൽ അതിനുശേഷം ദണ്ഡ നമസ്കാരം ചെയ്യാം. എന്നിട്ടോ ശിരോമൽപാദയോ കൃത്വാ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീഷ ഭീതം മൃത്യുഗ്രഹാർണവാൽ എന്ന് ഭാഗവതം പറയുന്നു. ഇവിടെ പറയുന്നു, മാം ഘോര സംസാരാദ് രക്ഷ, എന്നെ ഈ ഘോര സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഭഗവാന്റെ ആ കാലിങ്ങനെ പിടിച്ച് തല ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ ജീവകലയിലൂടെ ദേവൻ തന്നിൽ ആവേശിക്കുന്നതായി സങ്കല്പിച്ച് പൂജ സമർപ്പിക്കുക. ഇങ്ങനെ പൂജിച്ചാൽ എൻ്റെ അനുഗ്രഹം കൊണ്ട് ശ്രീരാമൻ പറയുകയാണ്, ഇഹ അമുത്രച സംസിദ്ധിം പ്രാപ്നോതി, ഇഹത്തിലും പരത്തിലും സിദ്ധിയുണ്ടാവും. എൻ്റെ ഭക്തൻ നിത്യവും ഇങ്ങനെ എന്നെ പൂജിച്ചാൽ എൻ്റെ സാരൂപ്യം, മമ സാരൂപ്യം ച പ്രാപ്നോതി ഏവ ന സംശയ, ഒട്ടും സംശയിക്കേണ്ട, ഞാൻ തന്നെയായി മാറും. അപ്പം നിരന്തരം പൂജ കഴിക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ നമ്മളൊരു ചൈതന്യം കാണാറുണ്ട്, ഒരു പ്രത്യേകത കാണാറുണ്ട്. അത് നിരന്തര അഭ്യാസത്തിലൂടെയും നിരന്തര പ്രാർത്ഥനയിലൂടെയും നിരന്തര ജപ ധ്യാനാദികളിലൂടെയും നേടിയെടുക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു, ഇനി ഈ പൂജ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഇപ്പോൾ ഈ പൂജാവിധികളെക്കുറിച്ചുള്ള എൻ്റെ വാക്കുകൾ പഠിക്കുക, അതിനെ കേൾക്കുക, അതിനെ അംഗീകരിക്കുക, അതിനെ അനുമോദിക്കുക ഒക്കെ ചെയ്താൽ സർവപൂജാഫലഭാക് ന സംശയ, പൂജയുടെ ഫലം അവർക്കും കിട്ടും, യാതൊരു സംശയവുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണന് ക്രിയായോഗത്തെ അവിടെ ഉപദേശിച്ചു. ക്രിയായോഗത്തെ ഉപദേശിച്ചു, അത് ഈശ്വരഭാവത്തിൽ ഉപദേശം കഴിഞ്ഞപ്പോഴേക്കും മാധവനായ ശ്രീരാമൻ കേവലം മാനവനായ രാമനായി മാറുന്നതാണ് പിന്നീട് കാണുന്നത്. പിന്നെ എന്താ, മാനവനായി കഴിഞ്ഞപ്പോൾ ഹാസീതേ ഇതി വദൻ കഥഞ്ചന നിദ്രാം നയേവലേഭേ പറയാണ്, പ്രാകൃതനെ പോലെ സീതയെന്ന് വിളിച്ച് ഉറക്കെ കരഞ്ഞു, ഉറക്കമൊക്കെ ഇല്ലാണ്ടായി എന്നാണ്. ഈ സമയത്ത് കിഷ്കിന്ധയിലോ സുഗ്രീവൻ രാജാവായിട്ട് അഭിഷിക്തനായി. കാലം കുറേ കഴിഞ്ഞു. പവനജൻ സാക്ഷാൽ ആ ആഞ്ജനേയസ്വാമി ഹനുമാൻ സുഗ്രീവനോട് ഒരു ദിവസം ഏകാന്തത്തിൽ വെച്ച് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് ഇപ്പോൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. രാമൻ നമുക്ക് വലിയൊരു ഉപകാരം ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ രാജകീയമായ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചും കൊണ്ട് ഇവിടെ ഇരിക്കണത്. എന്നാൽ കൃതജ്ഞവത്വയാ ഒരു നന്ദി കേട്ടവനെ പോലെ അത് വിസ്മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ അങ്ങയ്ക്ക് വേണ്ടിയാണ് ത്രൈലോക്യസമ്മത വീര ബാലി നിഹത, ത്രിഭുവനസമ്മതനായിരിക്കുന്ന വീരനായ ബാലി കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ബാലിയെ കൊന്നത് ശ്രീരാമൻ എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശ്രീരാമൻ സോദരനൊത്ത മലമുകളിലിരുന്ന് ഇപ്പോൾ ഏകാഗ്രമാനസനായി അവിടുത്തെ വരവും കാത്തിരിക്കുകയാണ്. അങ്ങോ അങ്ങ് അങ്ങയുടെ പത്നിയോടുകൂടി വാനരസ്വഭാവത്തോടുകൂടി, അല്ലേ? വാനരന്മാരുടെ സ്വഭാവം ചപലമാണ്, അതുകൊണ്ടാണ് അങ്ങക്ക് ഇങ്ങനെ തോന്നണത്. ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുന്നു. സീതയെ തേടി കണ്ടുപിടിച്ചു കൊടുക്കാം എന്ന് പ്രതിജ്ഞ ചെയ്തെങ്കിലും പ്രവർത്തിക്കുന്നില്ല. ഇതുകൊണ്ട് എന്തുണ്ടാവും? ബാലിവൽ ദ്രുതം ഹന്യസേ, ആ ഏട്ടനെ കൊന്ന രാമൻ്റെ തൂണീരത്തിൽ ഇനിയും അമ്പുകൾ ബാക്കിയുണ്ടാവും. ബാലിയെപ്പോലെ അങ്ങയെയും കൊല്ലാൻ ശ്രീരാമന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് കേട്ടപ്പോൾ സുഗ്രീവന് കാര്യം മനസ്സിലായി. പറഞ്ഞു, നീ പറഞ്ഞത്
ശരി തന്നെയാണ്. ഉടനടി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, 10,000 വാനരന്മാരെ ഇപ്പോൾ 10 ദിക്കിലേക്കും, ഓരോ സ്ഥലത്തേക്കും 1,000 വാനരന്മാരെ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കണം. 7 ദ്വീപുകളിലുള്ള, സപ്തദ്വീപുകളിലുമുള്ള സർവ്വ വാനരന്മാരെയും കൂട്ടിക്കൊണ്ടുവരണം. 2 ആഴ്ചക്കകം സകല വാനരന്മാരും ഇവിടെ എത്തണം. 2 ആഴ്ച കഴിഞ്ഞെത്തുന്ന ആളുകളെ അവരെ അപ്പം തന്നെ നിഗ്രഹിക്കുക. ഇതങ്ങനെ ആജ്ഞാപിച്ചു സുഗ്രീവൻ തൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. സുഗ്രീവാജ്ഞയെ മുൻനിർത്തി മന്ത്രിവരനായിരിക്കുന്ന സാക്ഷാൽ അഞ്ജനേയസ്വാമി വാനരന്മാരെ 10 ദിക്കിലേക്കും അയച്ചു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന വലിയ മലകളെപ്പോലെ ആകാരമുള്ള വാനരഗണങ്ങളിൽ മുഖ്യരായിരിക്കുന്ന ദൂതന്മാരെയാണ് ദാനവും മാനവും കൊടുത്ത് അവിടുന്ന് ദാ പവനനന്ദനൻ പവനഹിതകുമാര പ്രേഷയാമാസ ആ അഞ്ജനാതനയൻ അവിടുന്ന് പറഞ്ഞു അയച്ചത് എന്ന് പറയുന്നു. അഗണിത ഗുണസത്വാൻ വായുവേഗപ്രചാരാൻ വനചരഗണമുഖ്യാൻ പർവതാകാരൂപാൻ പവനഹിതകുമാര പ്രേഷയാമാസ ദൂതാനതിരഭസതരാത്മാ ദാനമാനാതിതൃപ്താൻ. ആ പവനജൻ അവരെ മുഴുവൻ വേണ്ട സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു എന്ന് പരമശിവൻ പാർവതിയോട് പറയുന്ന രംഗത്തോടുകൂടിയാണ് ആ ചതുർത്ഥ സർഗം, 4-ാമത്തെ സർഗം അവിടെ പൂർത്തിയാവുന്നത്. ഇനി നമുക്ക് രാമായണീയത്തിലെ ആ വരികൾ പാരായണം ചെയ്യാം. അതിനുശേഷം ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് എത്തുന്ന രംഗം, അതാണ് 5-ാമത്തെ സർഗത്തിൽ നമ്മൾ കേൾക്കുന്നത്. ആ രംഗം പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാം. രാവിൽ ചന്ദ്രനുണർന്നപ്പോൾ പ്രിയ സീതാദേവിയെ ചിന്തിച്ചു, രാമചന്ദ്രനും ശോകത്താൽ നിദ്രയില്ലാതെ ഇരിക്കും കാലം. രാക്ഷസനാൽ അപഹരിക്കപ്പെട്ടുള്ളതാമിന്നൂടെ ജാനകി രാമനെയോർത്തു എവിടെയാണാവോ ജീവനോടെ ഇരിപ്പതും. പാൽക്കടലിലെ അമൃതു പോലവെ കൊണ്ടുപോരും ഞാൻ സീതയെ, പാരിലെ ദുസ്ഥലത്താണെന്നാലും കൊണ്ടുപോരുമെൻ സീതയെ. പാലൊളി തൂകും ചന്ദ്രൻ പോലുമെനിക്കുന്നേകുന്നു താപത്തെ, പകലോൻ പോലവെ ചൂടുകൊണ്ടെൻ്റെ അന്തരംഗം വിയർക്കുന്നു. സുഗ്രീവൻ വെറും കാമലോലൂപൻ നന്ദിയില്ലാത്ത വാനരൻ, സുവ്രതയാകും സീതാദേവിയെ കണ്ടെത്താൻ വന്നതില്ലല്ലോ. ഉപകാരം ചെയ്ത എന്നെയുമവൻ നിർദാക്ഷിണ്യം മറന്നല്ലോ, ഉടനെ പോയി ഞാൻ അവനെ ഇല്ലാതെയാക്കിയിടും ഇതു നിശ്ചയം. സോദരവാണിയെ കേട്ടു ലക്ഷ്മണൻ സാദരം ചൊല്ലി ഈ വിധം, സോദരായെനിക്കാജ്ഞ നൽകുക ഇല്ലാതാക്കാം ഞാൻ കിഷ്കിന്ധ. സുഗ്രീവൻ തൻ്റെ ജീവനെ ഞാനും ബാണത്താലെ നശിപ്പിക്കും, സൂര്യവംശത്തിനോടു കാട്ടുന്ന നന്ദി കേടിന്മറുപടി. സോദരക്രോധം കണ്ടു രാഘവൻ ചൊല്ലീനാനേവം സൗമ്യനായി, സോദരാ കേൾക്കു സുഗ്രീവൻ എനിക്കെത്രയും പ്രിയപ്പെട്ടവൻ. കോപമാറ്റുക പോകുക ഇപ്പോൾ സുഗ്രീവരാജധാനിയിൽ, കോപിഷ്ഠനായ രാമൻ നിന്നെയും കൊന്നിടുമെന്നു ചൊല്ലുക. ഭീഷണി കൊണ്ടു പേടിപ്പിക്കുക വാനരൻ സുഗ്രീവനെയും, ഭീതീതനായ സുഗ്രീവൻ പറഞ്ഞതിൻ പ്രതി നമുക്കു ചെയ്യാം. രാമവാണികൾ കേട്ടു വൈകാതെ വില്ലുമായി പുറപ്പെട്ടു,
രാമസോദരൻ കിഷ്കിന്ധ തൻ്റെ ഗോപുരത്തിങ്കലെത്തിനാൻ. പ്രാകൃതനെ പൊൽ രാമചന്ദ്രനും ഭാര്യയെ ഓർത്തു കേഴുന്നു, പ്രാണവല്ലഭയെന്നു ചൊല്ലുന്നു, അത്ഭുതമിതു അത്ഭുതം. പാപം തീർക്കുവാൻ വിഷ്ണു ചെയ്തോരി പേഷമത്രയി ശ്രീരാമൻ. പക്ഷേ രാമനു മാനവൻ പോലെ മായയിൽ പെട്ടുഴലുന്നു, മാനവർക്കെല്ലാം തൻ്റെ ജീവിതം മാതൃകയായിത്തീരുവാൻ. മാധവനാടും ലീല താനിതു എന്നറിയുന്നു ബുദ്ധിമാൻ. നിർഗുണനായ രാമനു സർവഗുണജാലത്തിലും വീഴുന്നു, നിർവികൽപ്പ സമാധിയിൽ ചില മുനിമാർ മാത്രമിതറിയുന്നു. ഞാണൊലി കൂട്ടി സൗമിത്രി താനും താൻ വന്നുവെന്നറിയിച്ചു. ഞെട്ടിപ്പോയല്ലോ വാനരക്കൂട്ടം വൈകാതെത്തി ഹനുമാനും. അംഗദൻ താനുമോടിയെത്തിട്ടു വന്ദനം ചെയ്തു വേണ്ട പോൽ അന്നേരം ചൊല്ലി സൗമിത്രി താനും താൻ വന്നതിൻ്റെ താൽപ്പര്യം. വൈകാതെ എത്തി ബാലി തന്നൂടെ വിധവയായുള്ള താരയും. വൈകല്യം തീർന്ന ശുദ്ധഹൃത്തുമായി രാമഭക്തയാം താരയും. കൈപിടിച്ചല്ലു മാരുതി താനും ആനയിച്ചല്ലു ആദരാൽ. കൈവല്യമേകും രാമനാമത്തെ ചൊല്ലിനാനപ്പോൾ വാനരർ. താരയും ചൊല്ലി സ്വാഗതം മമ സോദരാ ശുഭമംഗളം. താവക കോപം എന്തിനാണടു ചൊല്ലുകയൊട്ടും വൈകാതെ. രാമഭക്തനം സുഗ്രീവൻ നേരെ കോപമൊട്ടുമേ വേണ്ടല്ലോ. രാമഭക്തരിൽ അഗ്രഗണ്യനം വാനരോത്തമൻ സുഗ്രീവൻ. നിന്നോടൊത്തു കബീവരനിപ്പോൾ രാമൻ്റെ മുന്നിലെത്തിയിടും. നിന്നുടെ കോപം വേണ്ടല്ലോ ഇനി സന്തോഷത്തോടിരുന്നാലും. എങ്കിലും കിഷ്കിന്ധാധിപതിയെ കണ്ട മാത്രയിൽ ലക്ഷ്മണൻ എത്രയും കോപത്തോടെ ചൊല്ലിനാൻ രാമൻ നിന്നെ വധിച്ചിടും. അന്നേരം മഞ്ജനാഥനയനും കാട്ടിനാൻ കൊടി വാനരർ. ആജ്ഞ കേൾക്കുവാൻ കാത്തു നിൽപ്പതും സുഗ്രീവൻ ചൊല്ലി സ്വാഗതം. രാമനെ മറക്കില്ലൊരിക്കലും സുഗ്രീവൻ ജീവിതകാലം. രാമനായി സമർപ്പിതമല്ലോ വാനരൻ എൻ്റെ ജീവിതം. സൗമിത്രിയെയും മാറോടു ചേർത്തു സുഗ്രീവരാജൻ അന്നേരം. സൗമ്യനായി മാറി ലക്ഷ്മണൻ താനും മാപ്പു ചോദിച്ചു തൽക്ഷണം. സൗമിത്രിയൊത്തു തേരിലേറിന സുഗ്രീവൻ ഒട്ടും വൈകാതെ. സൗശീല്യമേറും രാമചന്ദ്രൻ്റെ സന്നിധി തന്നിൽ എത്തിനാൻ. രാമരാഘവ രാക്ഷസാന്തക ജാനകിപതെ പാഹിമാം. രാമരാഘവ രാക്ഷസാന്തക ജാനകിപതെ രക്ഷമാം. കിഷ്കിന്ധയിൽ നിന്ന് വാനര വീരന്മാരെ വാനരോത്തമനായിരിക്കുന്ന ഹനുമാൻ പല ദിക്കിലേക്കും വാനരന്മാരെ കണ്ടെത്തിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വെച്ചു. ശ്രീരാമനോ സീതാവിരഹജം ശോകം അസഹന്നിതമബ്രവീൽ, സീതയുടെ വിരഹം കൊണ്ടുണ്ടായ ദുഃഖം സഹിക്കവയ്യാതെ ശ്രീരാമൻ ലക്ഷ്മണനോട് ഒരു ദിവസം പറഞ്ഞു. എന്താ പറഞ്ഞത്? രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയ എൻ്റെ സീത മൃതാവാ അമൃത, സീത മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നുപോലും നമുക്ക് അറിവില്ല. കേവലം ഒരു മനുഷ്യനെ പോലെ
ശ്രീരാമചന്ദ്രൻ തൻ്റെ കപടമാനുഷ വേഷം കെട്ടിയാടുകയാണ് അവിടെ. ഇപ്പോൾ ആരെങ്കിലും ആ സീതാദേവിയെക്കുറിച്ച് അറിഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പാൽക്കടലിൽ നിന്ന് ദേവന്മാരെ അമൃത കടഞ്ഞെടുത്തതുപോലെ അവളെവിടെയാണെങ്കിലും ഞാൻ ആ സീതാദേവിയെ കൊണ്ടുവരിക തന്നെ ചെയ്യും. എൻ്റെ സീതയെ തട്ടിക്കൊണ്ടുപോയവൻ ആരായാലും അവനെ സപുത്ര ബലവാഹനം ഭസ്മസാൽക്കൂര്യാം, അവനെ പുത്രസേനാവാഹനസഹിതം ഞാൻ ഭസ്മമാക്കും, ചാമ്പലാക്കും. എന്നെ കാണാതെ ഏതോ രാക്ഷസൻ്റെ കൊട്ടാരത്തിൽ കഴിയുന്ന സീത എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ആ സീതയെ കാണാൻ എൻ്റെ മനസ്സ് വല്ലാതെ വെമ്പുണു. ചന്ദ്രനോട് ശ്രീരാമചന്ദ്രസ്വാമി പറയുകയാണ്, ആ സീതയെ ഒന്ന് സ്പർശിച്ച് ആ കൈകളെ കൊണ്ട് എന്നെ കൂടി ഒന്ന് തലോടൂ എന്നൊക്കെ ശ്രീരാമചന്ദ്രൻ പറയുന്നു. ഏതായാലും ശ്രീരാമൻ പിന്നീട് പറഞ്ഞു, ലക്ഷ്മണ, ഇതൊക്കെയാണെങ്കിലും ആ സുഗ്രീവൻ പോലും എത്ര ദയാഹീനനാണെന്ന് നോക്കൂ. ദുഃഖിതനായ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവന് യാതൊരു ശ്രദ്ധയുമില്ല എന്നുള്ളതാണ്. ശല്യമൊഴിഞ്ഞ രാജ്യം നേടി, ആ ബാലി വലിയ ശല്യമായിരുന്നു, ആ ബാലിയെ നമ്മൾ നിഗ്രഹിച്ചു, ഇപ്പം അവന് നമ്മളെക്കൊണ്ട് ആവശ്യമില്ലാതെയായി. കാമകിങ്കരനാവൻ അതികാമുക, അവൻ സ്ത്രീജിതനാണ്. അങ്ങനെ ആ സ്ത്രീകളുടെ പിന്നാലെ ചുറ്റപ്പെട്ട് തികച്ചും നന്ദികെട്ടവനായിട്ട് അവൻ ജീവിക്കുന്നു. ഇപ്പോൾ എൻ്റെ സീതയെ കൊണ്ടുവന്ന് തരാം, അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ ആളാണ്, അതൊന്നും ചെയ്യുന്നില്ല, എല്ലാം മറന്നിരിക്കുന്നു. അതുകൊണ്ട് സുഗ്രീവനെയും എന്തു ചെയ്യണം, ഞാൻ കാലപുരിയിലേക്ക് അയക്കാൻ തൃപ്തിപ്പെടുത്തിയേക്കാണ്. അവിടെ ബാലി എന്നാൽ എങ്ങനെയാണോ കൊല്ലപ്പെട്ടത്, അതേപോലെ എൻ്റെ തൂണീരത്തിലെ അസ്ത്രങ്ങൾ ആ സുഗ്രീവനെയും അവൻ്റെ കുലത്തെയും മുഴുവൻ ഇല്ലാതെയാക്കും. രാമനിങ്ങനെ അതിക്രുദ്ധനായിട്ട് സംസാരിക്കണ കണ്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, രാമ മാം ആജ്ഞാപയ, ഏട്ടാ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എനിക്ക് ആജ്ഞ തന്നാൽ ഇപ്പോൾ തന്നെ ദുഷ്ടമാനസം തം സുഗ്രീവം ഹത്വാ, അവനെ ഇല്ലാതെയാക്കി, ദുഷ്ടനായ സുഗ്രീവൻ്റെ കഥ കഴിച്ച് ഞാൻ ദാ അവിടുന്ന് അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചെത്തും. അവിടുന്ന് ആ വില്ലും തുണീരും എടുത്ത് പോകാൻ പുറപ്പെട്ടപ്പോൾ ലക്ഷ്മണനെ കയറി പിടിച്ചു രാമൻ. കാരണം ലക്ഷ്മണൻ പെട്ടെന്ന് കോപിക്കും, അതേപോലെ തണുക്കുകയും ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, പറഞ്ഞു കൊടുക്കണം, വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം. സാമം ദാനം ഭേദം ദണ്ഡം അങ്ങനെ പാടുള്ളൂ, ചതുര്യുപായങ്ങൾ അങ്ങനെയാണ്. ആദ്യം പറഞ്ഞു കൊടുക്കുക, അത് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രമേ ഏറ്റവും ഒടുവിലത്തെ ഉപായത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ, അടി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പറഞ്ഞു, വത്സ സുഗ്രീവഹ മേ പ്രിയ സഖ, ആ സുഗ്രീവനുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഒരിക്കലും കൊല്ലപ്പെടാൻ അർഹതയില്ല, നിൻ്റെ കൂട്ടുകാരനാണ്, അതുകൊണ്ട് ആ സുഗ്രീവനെ കൊല്ലാൻ പാടില്ല. എന്തു വേണം എങ്കിലും നമ്മുടെ അവസ്ഥ അവിടെ ഒന്ന് അറിയിപ്പിക്കണം. അതിനെന്തു വേണമെന്നറിയോ, അവിടെ ചെന്ന് കിന്ദു ബാലിവത്വം ഹനിഷ്യസേ ഇതി ഉക്ത്വ സുഗ്രീവം ഭീഷയ, സുഗ്രീവനെ ഭീഷണിപ്പെടുത്തിയാൽ മാത്രം മതി. സുഗ്രീവൻ എന്താ മറുപടി പറയാൻ നോക്കുക, ആ മറുപടിക്കനുസരിച്ച് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ലക്ഷ്മണൻ പറഞ്ഞു, ശരി അങ്ങനെ തന്നെ, തഥായിതി തഥേതി എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു ലക്ഷ്മണൻ. ഇവിടെ സത്യത്തിൽ ആ വാനരന്മാരെ മുഴുവൻ തൻ്റെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കണതുപോലെ ഉരുട്ടിമിഴിച്ച കണ്ണുകളുമായിട്ടാണ് ദേഷ്യത്തോടുകൂടി ലക്ഷ്മണൻ അവിടുന്ന് കിഷ്കിന്ധയിലേക്ക് പോയത്. രാമൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, രാമൻ സർവജ്ഞനാണ്, സദാ ലക്ഷ്മീദേവിയോട് കൂടിയിരിക്കുന്ന ആളാണ്, നിത്യ ദമ്പതികളാണ്. രാമന് തന്നെ അറിയാം മായാസീതയാണ് ഇപ്പോൾ രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിരിക്കുന്നത് എന്നൊക്കെ ശരിയാണ്. പക്ഷേ രാമൻ എന്തു കാണിക്കുന്നു, ഒരു പ്രാകൃതനെ പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ തൻ്റെ ഭാര്യയുടെ വിരഹത്തിൽ വല്ലാതെ അനുതപിക്കുന്നു, വേദനിക്കുന്നു, ഇതാണ് കാണുന്നത്. മായാകാര്യത്തിനപ്പുറത്ത് വർത്തിക്കുന്ന ആളാണ് സാക്ഷാൽ ശ്രീരാമൻ, മായാതീതനാണ് ആ മരതകമണിവർണ്ണൻ, ബുദ്ധ്യാദികൾക്ക് സാക്ഷി മാത്രമാണ് ഭഗവാൻ, രാഗാദി ദോഷങ്ങളില്ലാത്ത ആളാണ് ഭഗവാൻ. പിന്നെ എങ്ങനെയാ ഈ തത്കാര്യം കഥം ഉദ്ഭവേൽ, ഈ മായ, ഈ ശോകം, ഈ ദുഃഖം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ ബ്രഹ്മവചനത്തെ സത്യമാക്കാൻ വേണ്ടി, ദശരഥ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടി കാട്ടിലേക്ക് വന്ന നരവേഷധാരിയാണ് ഈ നാരായണൻ, ഈ ശ്രീരാമൻ. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ രാമായണ കഥ, രാമൻ്റെ അയനം ഇങ്ങനെ ആടുന്നത് എന്നാണെങ്കിൽ,
വ്യാവഹാരികമായ പ്രയോജനലബ്ധിയിലാക്കി അതത് കാലത്തിന് ഉചിതമാവുന്ന തരത്തിൽ കോപം, മോഹം, കാമം ഇതൊക്കെ ജനങ്ങളെ വ്യാമോഹിപ്പിക്കും, അതിൽപ്പെട്ട് നശിക്കരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് ഗുണാതീതനാണെങ്കിലും എല്ലാ ഗുണങ്ങളിലും താല്പര്യമുള്ള പോലെ അനുഭവിക്കണു, അല്ലെങ്കിൽ അഭിനയിക്കണു. ഇങ്ങനെ ഇത് മുനീശ്വരന്മാർക്കതറിയാം, ജനകാദി രാജാക്കന്മാർക്കതറിയാം, ഭഗവത് ഭക്തന്മാർക്ക് നല്ലപോലെ അറിയാം. സമ്യക് നിത്യതാ ജാനന്തി. അങ്ങനെ ഭക്തന്മാരുടെ അന്തർഗതമനുസരിച്ച് അവർക്ക് തൻ്റെ ലീലകൾ പാടാൻ വേണ്ടി ജനനമില്ലാത്ത ഭഗവാൻ, അജനായ ഭഗവാൻ ജായത്തെ ജനിക്കണു, പല പല രൂപങ്ങൾ അവതരിക്കണു എന്നാണ് അല്ലേ. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാം, അത്രയേ ഉള്ളൂ. രാമൻ്റെ ഈ ഇതൊക്കെ തന്നെ വെറും ലീല മാത്രമാണ്, രാമലീല കൃഷ്ണലീല എന്നൊക്കെയാണ് പറയുക. ഇതൊന്നും അവരെ ബാധിക്കില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് ലക്ഷ്മണനോ കിഷ്കിന്ധാ നഗരത്തിൻ്റെ ആ ഗോപുരദ്വാരത്തിലെത്തി അവിടുന്ന് ആ ഞാണിങ്ങനെ അങ്ങോട്ട് വലിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായ പ്രകമ്പനം കൊണ്ട് സകല വാനര സമൂഹവും കിടുകിട പറച്ചു. ഈ വാനരന്മാരോ അവർ കല്ലും മരവും ഒക്കെ കയ്യിലേന്തി ലക്ഷ്മണനെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടു. ലക്ഷ്മണൻ ദേഷ്യം ഇങ്ങോട്ട് വന്നു, ആ വില്ലിങ്ങോട്ട് കൊലച്ചു. അതിനുശേഷം ഈ വാനരക്കൂട്ടത്തെ മുഴുവൻ ഇല്ലാതെയാക്കി, ഏട്ടൻ പറഞ്ഞതൊക്കെ അപ്പോൾ വിട്ടുപോയി. ലക്ഷ്മണൻ വന്നു എന്ന് മനസ്സിലായി. അംഗദനാണ് ആദ്യം ഓടി വന്നത്, ബാലിയുടെ പുത്രൻ. ഓടി വന്ന ലക്ഷ്മണനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ലക്ഷ്മണൻ അംഗദനെ ആലിംഗനം ചെയ്തു, എന്നിട്ട് പറഞ്ഞു, ഉണ്ണി ഒരു കാര്യം ചെയ്യൂ, അവിടെ ചെന്ന് ആ കോപമൂർത്തിയായ രൗദ്രമൂർത്തിനാ രാഘവേണ ചോദിതം, കോപമൂർത്തിയായിരിക്കുന്ന രാമൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഇളയച്ഛനെ പോയി അറിയിക്കൂ. അംഗദൻ പറഞ്ഞു ശരി എന്നും പറഞ്ഞ് അംഗദൻ അവിടുന്ന് പോയി. ദേഷ്യത്തോടുകൂടി ചുവന്ന തുടുത്ത കണ്ണുകളും അതേപോലെ ആ ഭാവഹാവാദികളോടുകൂടി ലക്ഷ്മണൻ പുറത്തിങ്ങനെ നിൽക്കുക. സുഗ്രീവന് പേടിയായി, ലക്ഷ്മണനാണ് പുറത്തു വന്നേക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഹനുമാനെ വിളിച്ചു. ഹനുമാനോട് പറഞ്ഞു, ഉടനെ ത്വം അംഗദേന ആശു ഗച്ഛ, അംഗദനോടുകൂടി ഉടനെ പോകണം. ആ വീരലക്ഷ്മണനെ അനുനയപൂർവ്വം സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. താരാദേവിയുടെ അടുത്ത് പറഞ്ഞു, അനഘേ ത്വം ഗച്ഛ, ഹേ പുണ്യവതി നീയും പോണം. എന്തിനാ? ആ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ച് ശാന്തനാക്കി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ശാന്തഭാവത്തിൽ വേണം ലക്ഷ്മണൻ എൻ്റെ അടുത്തേക്ക് വരാൻ. ശരിയെന്ന് പറഞ്ഞ് താരയും ദാ ലക്ഷ്മണനെ സ്വീകരിക്കാൻ തയ്യാറായി. താരയിൽ ഇപ്പോൾ ഭർത്തൃ മരണത്തിൻ്റെ ദുഃഖങ്ങളൊന്നുമില്ല. കാരണം ഭഗവാനായ രാമൻ ഉപദേശിച്ചു കൊടുത്ത ആ ആത്മതത്വം അത് താരയിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. അംഗദനോടുകൂടി ഹനുമാൻ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് എത്തി. ശിരസാനനാമ ഭക്തി ആസ്വാഗതം അബ്രവീൽ മഹാഭാഗ വീര അശങ്കിതം ഭവദ്ഗൃഹം ഏഹി. എന്താ പറഞ്ഞത് ലക്ഷ്മണ? അവിടുന്ന് അവിടുത്തെ ഗൃഹത്തിലേക്ക് വരൂ എന്നാണ്, ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് വരൂ എന്നല്ല, ഇത് അവിടുത്തേതാണ്, ഇത് രാമന് സമർപ്പിച്ചതാണ് ഈ കിഷ്കന്ധം മുഴുവൻ. അതുകൊണ്ട് വരൂ, ആ സുഗ്രീവനെ സന്ദർശിക്കൂ, അങ്ങ് എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് മുഴുവൻ തത്സർവം കരവാണി, ഞങ്ങളെല്ലാം ചെയ്തോളാം. മാരുതി ആ അഞ്ജനാതനയൻ ഹനുമാൻ സൗമിത്രിയുടെ കയ്യിലിങ്ങനെ പിടിച്ച് നഗരമധ്യത്തിലൂടെ രാജഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ രാജഭവനത്തിലേക്ക് കടന്നു, താരയെ അവിടെ ഇങ്ങനെ കണ്ടു, ലക്ഷ്മണനെ തൊഴുതു, എന്നിട്ട് ഒന്നിങ്ങനെ ചിരിച്ചു. സ്മിതപൂർവാഭിഭാഷിണി, ആദ്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെയാണ് അല്ലേ, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചാൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതേപോലെ ഒന്ന് ചിരിച്ചു, എന്നിട്ട് വിളിച്ചത് എന്താ? ദേവരാ ഏഹി തേ ഭദ്രം, അനിയാന്നാ വിളിച്ചത്, വരൂ, നീ ഭക്തവത്സലനാണ്, സാധുശീലനാണ്, എന്തിനാണ് ഈ സുഗ്രീവനിൽ ഇങ്ങനെ കോപം നടിക്കണത്? കുറേ കാലം, എത്രയോ കാലം ദുഃഖം മാത്രം അനുഭവിച്ച ആളാണ് ഈ സുഗ്രീവൻ. ഇപ്പോൾ ആ ശോകതതിയിൽ നിന്ന് നിങ്ങൾ അവരെ രക്ഷിച്ചു, ആ സുഗ്രീവനെ. അവിടുത്തെ കൃപ കൊണ്ടാണ് സുഗ്രീവന് ഇപ്പോൾ സൗഖ്യമുള്ളത്. രഘുപതിയുടെ സേവനത്തിന് സുഗ്രീവൻ വന്നു ചേർന്നില്ല എന്ന് വിചാരിക്കേണ്ട, ഇതാ നോക്കിക്കോളൂ, പല ദേശങ്ങളിൽ നിന്നുള്ള വാനരന്മാരെ എത്തിക്കഴിഞ്ഞു. എത്രയെത്ര ആളുകളാണ് വന്നേക്കണതെന്ന് പറഞ്ഞ് തീരില്ല. സകല വാനര യൂഥപന്മാരെയും കൂട്ടി സുഗ്രീവൻ
ആ ദൈത്യവംശത്തെ മുഴുവൻ, ദൈത്യപരിഷകളെ മുഴുവൻ കൊല്ലും. യാതൊരു സംശയവും ഇല്ല. രാവണം ചഹനിഷ്യത്, രാവണനെ നിഗ്രഹിക്കും. ഇപ്പോൾ തന്നെ ത്വയാസഹിത, അങ്ങയോടുകൂടി ആ സുഗ്രീവൻ രാമസന്നിധിയിലേക്ക് വരും. അതുകൊണ്ട് ആ സുഗ്രീവനെയും സുഗ്രീവൻ്റെ ഭാര്യ, മക്കൾ, കൂട്ടുകാർ ഇവരെയൊക്കെ കണ്ടിട്ട് ദാ അങ്ങയുടെ കൂടെ ഇപ്പോൾ സുഗ്രീവൻ വരും. താരയുടെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണൻ്റെ കോപം ഒന്ന് ശമിച്ചു. സുഗ്രീവൻ ചെല്ലുമ്പോൾ രുമയോടുകൂടി, തൻ്റെ പത്നിയോടുകൂടി ഇരിക്കുന്ന സുഗ്രീവനെയാണ് കണ്ടത്. അപ്പോൾ കുറച്ചുകൂടി ദേഷ്യം വന്നു. ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു, താരയുടെയും ഹനുമാൻ്റെയും അംഗദൻ്റെയും ഒക്കെ വാക്കുകൾ കേട്ടപ്പോൾ ഒന്ന് ശാന്തനായതായിരുന്നു. ഇപ്പോൾ ദേഷ്യം വന്നു. രഘുത്തമം വിസ്മൃത, ആ രഘുത്തമനെ നീ മറന്നു അല്ലേ. അസി വീരബാലി ഏന ഹത അസബാണ അദ്യ പ്രതീക്ഷതേ, വീരനായ ബാലി ഏതിനാണോ ഇരയായത് ആ അമ്പ് ഇപ്പോഴും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. നീയും ബാലിയുടെ വഴിക്ക് പോവും. ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഹനുമാൻ പറഞ്ഞു, എന്താ ഇങ്ങനെ സംസാരിക്കണത്, കഥമേവം പ്രഭാഷസേ. ഇദ്ദേഹം സത്യത്തിൽ രാമഭക്തിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ അങ്ങയേക്കാൾ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. രാമകാര്യത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു വീഴ്ച പറ്റിയിട്ടില്ല, മറവിയില്ല. നോക്കൂ, കോടി കോടി വാനരന്മാരാണ് ഇവിടെ ഈ കിഷ്കിന്ധയിൽ വന്ന് നിരന്നിരിക്കുന്നത്. ഇവരൊക്കെ എന്തിനാ? സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. രാമകാര്യം അശേഷത സുഗ്രീവഹ സാധയിഷ്യതി, രാമൻ്റെ സകല കാര്യങ്ങളെയും ഒന്നുപോലും ഇല്ലാതെ, സകലതും ഒന്നുപോലും മാറ്റിവെക്കാതെ സകലതും ഇവർ നടത്തുക തന്നെ ചെയ്യും. ലക്ഷ്മണന് കുറച്ച് ദേഷ്യം കൂടുതൽ കാണിച്ചുവോ എന്ന് തോന്നി. ഏതായാലും സുഗ്രീവൻ അർഘ്യപാദ്യാദികളെ കൊണ്ട് ലക്ഷ്മണനെ പൂജിച്ചു, ലക്ഷ്മണനെ മാറോടണച്ചു. അഹം രാമസ്യ ദാസ, ഞാൻ രാമൻ്റെ ദാസനാണ്. തേന രക്ഷിത, അദ്ദേഹത്താൽ രക്ഷിക്കപ്പെട്ട ആളാണ്. രാമസ്വ തേജസാ ലോകാൻ ക്ഷണാർത്ഥേന ഏവ ജേഷ്യത, എനിക്കറിയാം ക്ഷണാർത്ഥം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ജയിക്കാൻ സാധിക്കുന്ന തേജസ്സുള്ള ആളാണ് ശ്രീരാമചന്ദ്രൻ. യാതൊരു സംശയവുമില്ല. വാനരരോടൊത്ത് ഞാൻ ഇവിടെ ഒരു സഹായം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സഹായം, ഈ സേവനം രാമൻ്റെ എന്നോടുള്ള സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. രാമനിപ്പോൾ എൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും അവിടുത്തെ സേവിക്കാൻ ഭഗവാൻ ഒരു അവസരം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ലക്ഷ്മണനെ ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നി. മയാ കിഞ്ചിൽ ഉദിതം തൽ പ്രണയാൽ ഭാഷിതം ഏവ ഇവ ക്ഷമസ്വ, സ്നേഹബുദ്ധി അതൊക്കെ പൊറുക്കണം, മറക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഇന്ന് തന്നെ പോവാം, രാമൻ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ലക്ഷ്മണനോടുകൂടി തേരിലേക്ക് അങ്ങോട്ട് കയറി സുഗ്രീവൻ. പറഞ്ഞു, വേഗം രാമൻ്റെ അടുത്തേക്ക് പോട്ടെ, പ്രവർഷണ പർവ്വതത്തിൻ്റെ മുകളിൽ ശ്രീരാമചന്ദ്രനുണ്ട്, അദ്ദേഹത്തിൻ്റെ അവിടുത്തേക്ക് എത്തണം എന്നിങ്ങനെ പറയുന്നു. നീലൻ, അംഗദൻ തുടങ്ങി ഋക്ഷവാനരന്മാരാൽ ചൂഴപ്പെട്ട സാക്ഷാൽ സുഗ്രീവൻ ലക്ഷ്മണനോടുകൂടി രാമസന്നിധിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. ഹരി രാഘവം അഭ്യഗാൽ, രാമൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഭേരീ മൃദംഗേർ ബഹുഋക്ഷവാനരൈ ശ്വേതാതപത്രൈർവ്യജനൈശ്ച ശോഭിത നീലാംഗദാദ്യൈർ ഹനുമൽപ്രധാനൈ സമാവൃതോ രാഘവം അഭ്യഗാധരി. ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു ആ സുഗ്രീവൻ എന്ന് പറഞ്ഞും കൊണ്ടാണ് ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിലെ അഞ്ചാമത്തെ സർഗം അവിടെ പൂർത്തീകരിച്ചത്. ഇനി നാളെ നമ്മൾ സീതാന്വേഷണം ആരംഭിക്കുന്ന രംഗം, വാനരന്മാരുടെ നേതൃത്വത്തിൽ സീതാന്വേഷണം ആരംഭിക്കുന്നു. അതിനുശേഷം വാനരന്മാർ ആ ശ്രീരാമൻ്റെ പത്നിയെ കണ്ടെത്തിയില്ലെങ്കിൽ അവർ ജീവൻ ത്യജിക്കും എന്ന രീതിയിൽ സത്യം ചെയ്യണത്, സമ്പാദിയുടെ കഥ, സമ്പാദിയുടെ ആത്മകഥ അതും അവിടെ ഇങ്ങനെ പറയുന്നു. അതിനുശേഷമാണ് എങ്ങനെയാണ് സമുദ്രം കടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ നടക്കുന്നത്. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം
ലോകാസമസ്താസുഖിനോ ഭവന്തു ലോകാസമസ്താസുജനാ ഭവന്തു ലോകാസമസ്താത്വൽഭക്താ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദന കൗസല്യാത്മജ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ സീതാരാമ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ